ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഞാനും എന്റെ ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഇങ്ങനെ കേറണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് കേറണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കേറാതെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അത്രക്കും ദയനീയമായ അവസ്ഥയിലാണ് ആ ബോട്ട് അവിടെ സർവീസ് നടത്തുന്നത്. ഒരു ഭാഗം ചരിഞ്ഞിട്ടാണ് ആളെയും കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒരുപാട് പേരെ കുത്തി നിറച്ചിട്ടാണ് അവർ ഈ സർവീസ് നടത്തുന്നതും സേഫ്റ്റി പോലും ഇല്ലാതെയാണ് എല്ലാവരെയും ഇതിൽ കയറ്റി കൊണ്ടുപോകുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ അധികവും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും കയറുന്നത്. പിന്നെ ഒരുപാട് കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ കുറെ ആൾക്കാരാണ് ഇതിന് കൂടുതൽ. കുട്ടികളൊക്കെയാണ് ഒരുപാട് വാശി പിടിക്കുന്നത് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് പോലും ആ ഒരു അവസ്ഥയിലായിട്ട് പോലും ജാക്കറ്റ് പോലും ആ ബോട്ട് അത്രയും ചരിഞ്ഞ് ഇതായിട്ട് പോലും അവരെന്ത് ചെയ്യണം അതിൽ അത്രയും ആളെ. ഒരുപാട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളെ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും അതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആളുകളെ കുത്തി നിറച്ചിട്ടാണ് അവര് അതിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഈ ബോട്ട് അപകടം നടന്ന സമയത്ത് അവിടെ കുറച്ചകലെയായിട്ട് പോലീസുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന യുവതി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അവിടെ പോലീസുകാര് ഇത് കണ്ടിട്ടും അവർ മിണ്ടിയില്ല എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതായത് ഈ സർവീസ് അവിടെ നടത്തുന്ന സമയത്ത് തന്നെ അവിടെ പോലീസ് അവിടെ ഉണ്ട്. അതായത് അതിന് മുകളിൽ കണ്ടില്ലേ ഒരു പാലം, അവിടെ ആയിട്ട് പോലീസുകാരുണ്ട്, രണ്ടു മൂന്ന് പേര് അവരുണ്ട്. അവരൊക്കെ കാണുന്നുണ്ടാവല്ലോ എങ്ങനെയാണ് ഇത് ഇവിടെ നടത്തുന്നത് എന്നുള്ളത്. പക്ഷെ അവരെ ഭാഗത്തു നിന്നും ഒന്നുമില്ല, അവരവിടെ വെറുതെ നോക്കി നിന്നെ ഉള്ളൂ. പക്ഷെ അവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത്രയും ആളെ കയറ്റി പോവില്ലായിരുന്നു. അത് ഖാദർ കരിപ്പൊടിയുടെ പിന്നെ ചാനലിൽ, പബ്ലിക് കേരള എന്ന ചാനലിൽ പുറത്തു വിട്ട ഒരു യുവതിയുടെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. ഒരു നാടിനെ തന്നെ വല്ലാതെ അങ്ങ് നടുക്കിക്കളഞ്ഞ താനൂരിലെ, മലപ്പുറം ജില്ലയിലെ, കേരളക്കര മുഴുവനും സങ്കടത്തിലായെത്തിയ ബോട്ട് അപകടം. ഒരു കുടുംബത്തിലെ 9 പേരാണ്, ഒരു വീട്ടിലെ 9 പേരാണ് ഖബറിലേക്ക് തിരിച്ചു പോയത്, ഖബറിലേക്ക് മടങ്ങിപ്പോയത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ സഹോദരന്മാരെ, സഹോദരിമാരെ, മരണം അസ്റാഹിൽ ഞങ്ങളെ പിന്നാലെയുണ്ട് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, താനൂരിലെ ഒട്ടുംപുറം തൂവൽ തീരത്ത് ഉണ്ടായ ബോട്ട് അപകടം ഒരു നാടിനെ തന്നെ നടുക്കിയ, കേരളത്തെ നടുക്കിയ, കേരള ജനമനസ്സുകളെ നടുക്കിയ വലിയൊരു ദുരന്തം. വാർത്തകൾ ചെയ്യാത്ത മീഡിയാസുകളില്ല, പത്രമാധ്യമങ്ങളില്ല. ഇന്നലെ മഗ്രിബോട് കൂടെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. ഇന്നലെ ഞാനിങ്ങനെ ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏതൊരു മനുഷ്യൻ്റെ ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിച്ചു നോക്കാത്തൊരു ശരീരവും അള്ളാഹ് പടച്ചിട്ടില്ലല്ലോ. അപ്പോൾ വല്ലാത്ത സങ്കടം, ഒരുപാട് ജനമനസ്സുകൾ സങ്കടത്തിലായിത്തി ഈ ദുരന്തം. എന്ന് തീരും ഈ കണ്ണീര്? എന്ന് തീരും ഈ കുടുംബത്തിൻ്റെ വേവലാതി? 21 ആളുകൾ മരണത്തിന് കീഴടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവർ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ ഹസനാത്തും അള്ളാഹു ഖബറിൽ ഉപകാരമുള്ള ഹസനാത്താക്കട്ടെ. വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ട്, ഖബറിൽ അള്ളാഹു ശിക്ഷിക്കാതെ സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ.
അവർ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇത് അവസാനത്തെ യാത്രയാണെന്ന്. അള്ളാഹു അപകട മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.